പാകിസ്ഥാനുമായുള്ള ബന്ധം ഇനി പതിവ് പോലെയായിരിക്കില്ലെന്ന പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയ്ക്ക് പിറകെയാണ് ഹീന റബ്ബാനിക്കർ ന്യൂയോർക്കിൽ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നതെന്ന് ഹീന റബ്ബാനിക്കർ പറഞ്ഞു. ഇന്ത്യൻ സൈനികനെ കൊലപ്പെടുത്തി തല വെട്ടിമാറ്റാൻ പാകിസ്ഥാൻ സർക്കാർ ആർക്കും ഉത്തരവ് നൽകിയിരുന്നില്ലെന്നും അവർ അവകാശപ്പെട്ടു. സമാധാന ചർച്ചകൾ തുടരണം എന്നതാണ് പാകിസ്ഥാന്റെ ആഗ്രഹമെന്നും ഹീന റബ്ബാനിക്കർ പറഞ്ഞു. ന്യൂയോർക്കിലെ ഏഷ്യ സൊസൈറ്റിയിൽ സംസാരിക്കുകയായിരുന്നു ഹീന റബ്ബാനിക്കർ. On behalf of my government, that we feel that the dialogue process should be uninterrupted and uninterruptible, and we feel that the dialogue process today also offers an opportunity to be able to deal with this and many other crises. ഇരു രാജ്യങ്ങളിലെയും സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ച നടത്തിയതിനു ശേഷം 5 തവണ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇന്ത്യ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. സൈനികനെ കൊലപ്പെടുത്തിയതടക്കമുള്ള ഇന്ത്യയുടെ ആരോപണങ്ങളെക്കുറിച്ച് യു എന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം ഇന്ത്യ നേരത്തെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.